നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കേരളം ഈയിടയ്ക്ക് നേരിട്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു പ്രളയം. പ്രളയത്തിനെ ബേസ് ചെയ്ത് നിരവധി പാട്ടുകളും കവിതകളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിതയുണ്ട്. ആ കവിത നമുക്ക് സമ്മാനിച്ച ശ്രീമതി റാണി സിബുവാണ് ഇന്ന് നമ്മുടെ അതിഥി. ചേച്ചി കൊച്ചിൻ കലാഭവനിലെ ഒരു ഗായിക കൂടിയാണ്. നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയാം. ആദ്യം ചേച്ചീനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചേച്ചി സ്വാഗതം. താങ്ക് യു ചേച്ചി. അപ്പൊ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കവിതകളും പാട്ടുകളും പ്രളയത്തെ ബേസ് ചെയ്ത് ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ചേച്ചിയുടെ ഈ കവിതയാണ്. അപ്പൊ അതിൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കണല്ലോ അത് അത്രയും ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണേക്ക മുൻപേ ചേച്ചിയുടെ ആ ഒരു കവിത നമുക്ക് പാടി കേട്ടിട്ട് സ്റ്റാർട്ട് ചെയ്താലോ? തീർച്ചയായും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പാടി തരുമോ? അത് ഒരു രാവ് പുലരുമ്പോൾ ഭൂമിയും പുഴയായി ചിതറുന്നു മർമ്മത്തിനും പലതിലായി മരണം മുഖാമുഖം കാണുന്ന മാത്രയിൽ അറിയാതെ മക്കളെ ഏർപ്പെട്ടു പോയി ഉടുത്തുണി മാത്രമായി കരയിലേക്ക് എത്തിയ മർമ്മത്തിന്റെ നെഞ്ചകം നേരിടുന്നു ജന്മം തന്നവർ ജന്മം കൊടുത്തവർ എവിടെയാണെന്നറിയാതെ തേനി. ആ കവിത ഞാൻ കണ്ടപ്പോ നമ്മുടെ ആ പ്രളയത്തില് നമ്മൾ എന്തൊക്കെ കണ്ടോ അതെല്ലാം അതില് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഞാനിത് കണ്ടപ്പോ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. അതില് പറയുന്നുണ്ട് നമ്മുടെ വീട് നഷ്ടപ്പെട്ടവര്, അതുപോലെ വസ്ത്രങ്ങള്, പണം, ഇതെല്ലാം നഷ്ടപ്പെട്ടവര് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയി. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വായിച്ചു. അപ്പൊ എങ്ങനെയാ അവരുടെ അടുത്ത് പോയിരുന്നു? നമ്മുടെ ഇവിടെ കുറെ ക്യാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അവരുടെ അടുത്ത് പോയി അവരുടെ ആ ഒരു ദുരിതം കണ്ടതിന് ശേഷമാണോ ചേച്ചിക്ക് ഇങ്ങനെ ഒരു കവിത എഴുതിയാ കൊള്ളാമെന്ന് തോന്നലുണ്ടായത്? എങ്ങനെയാ ചേച്ചി ഈ കവിത എഴുതുന്നത്? എങ്ങും പോയില്ല, പോയി കാണാനുള്ള ഒരു ഒരു മനസ്സങ്ങനെ തോന്നിയില്ല. നമ്മൾ ചാനലിൽ ടിവിയിലെല്ലാം ഈ ന്യൂസിൽ കണ്ടുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടത് കിടന്ന് ഉറക്കം വരുന്നത് വരെയും ഇത് കണ്ടോണ്ടിരിക്കുക. അത് കണ്ട് 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 അങ്ങ് മനസ്സിലേക്ക് ഭയങ്കര ഫീലായിരുന്നു എനിക്കിത്. പ്രായമുള്ളവർ, അസുഖമുള്ളവർ, ശ്വാസം മുട്ടലും അതൊക്കെ വെച്ചുകൊണ്ട് നനഞ്ഞ ഉടുതുണിയോ നനഞ്ഞ തുണിയായിട്ടാണ് അവർ പോയി ആ ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്നത്. പിന്നെ ഒരു വസ്ത്രത്തിന് വേണ്ടി അവരിറക്കുന്നു, ഭക്ഷണത്തിന് ഇറക്കുന്നു. അതൊക്കെ കണ്ട് കണ്ട് നല്ല വിഷമമായിരുന്നു. ആരോട് നമ്മൾ പറയുന്നില്ല. അതങ്ങിരുന്ന് എഴുതി എഴുതി ആദ്യം വെറുതെ എഴുതി വെക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ അങ്ങ് ട്യൂണായി ട്യൂണായി വെറുതെ ഒന്ന് പാടിയപ്പോൾ മൊബൈലിൽ വെറുതെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടു. അത് പിന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തപ്പം നല്ലൊരു കവിതയാണെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഈ കവിത എഴുതാൻ ആരുടെങ്കിലും ഹെൽപ്പ് ഉണ്ടായിരുന്നു? അത് ചേച്ചി തന്നെയാണോ ഇത് മുഴുവനും എഴുതിയത്? ഇപ്പൊ ന്യൂസ് കണ്ടിട്ടാണെന്ന് പറഞ്ഞു. ആരുടെയും ഹെൽപ്പും കൂടി ഉണ്ടായിരുന്നതൊന്ന് എഴുതാൻ? ഇല്ല, എഴുതിയത് ഞാൻ മാത്രമാണ്. എഴുതി അതിനകത്ത് ട്യൂൺ ചെയ്ത് ഒരു പാട്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ട എഴുത്തുകാരായിട്ടുള്ള ഒന്ന് രണ്ട് പേരുണ്ട്. ഒരു അർത്ഥം ന്യൂസിൻ്റെ പത്രാധിപർ ദേവിച്ചന്ദ് എന്ന് പറയും. അദ്ദേഹത്തിനും പിന്നെ ഞാൻ ഫിലിമിൽ പാടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കഥ തിരക്കഥ സംവിധാനം എല്ലാം സുനീഷ് നീണ്ടുവരുന്നു പറഞ്ഞ അദ്ദേഹം. ഇവർക്ക് രണ്ടുപേർക്കും അയച്ചു കൊടുത്തു. ഇവർ രണ്ടുപേരും എഴുത്തുകാരായതുകൊണ്ട് അവരെനിക്ക് അതിനകത്ത് വേണ്ട സപ്പോർട്ടുകൾ നല്ലതാണോ ചീത്തയാണോ എന്താണ് അതിൻ്റെ അകത്ത് കുറവുകൾ അതെല്ലാം ഇവർ രണ്ടുപേരും പറഞ്ഞു തന്നു. അപ്പം അവരെല്ലാവരും അത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അപ്പൊ ചേച്ചി നല്ലൊരു സിംഗർ ആണെന്ന് പറഞ്ഞു. അപ്പൊ കവിത എങ്ങനെയാ ചേച്ചി പണ്ട് മുതലേ ഇങ്ങനെ പാടിയിരുന്നോ അത് എഴുതിയിരുന്നോ? എങ്ങനെയാ കവിത കവിയടുത്താണോ കവിത ഇങ്ങനെ പാടണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്? എങ്ങനെയായിരുന്നു അത്? കവിത എന്നുള്ള ഒരു കാര്യം എനിക്ക് എന്റെ ചിന്തയിൽ പോലും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കവിത എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യം തോന്നുന്നു അല്ലേ? അത്രത്തോളം അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഈ അടുത്ത കാലത്ത് ഒരു വർഷമൊക്കെ ആയി ഞാൻ ശിവഭക്തിഗാനങ്ങൾ എഴുതിയിരുന്നു, ഒരു മൂന്നാലഞ്ചെണ്ണം എഴുതി. അതും പെട്ടെന്നൊരു തോന്നലാണ്, പൂജാമുറിയിൽ കയറിയിരിക്കുക, അങ്ങനെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയെല്ലാം വരികളായിട്ട് എഴുതി വെക്കുക, 10 മിനിറ്റ് കൊണ്ട് ഒരു പാട്ടാകും. അങ്ങനെ എന്തോ ഒരു ഇതെനിക്ക് അങ്ങനെ ദൈവമായിട്ട് തന്നൊരു സിദ്ധിയായിരിക്കും അത്. ചേച്ചി എങ്ങനെ പാട്ട് പഠിക്കുന്നുണ്ടോ? എങ്ങനെയാ ചേച്ചി ഫീൽഡ് ഇപ്പൊ പഠിക്കുന്നുണ്ടോ? അതോ പാട്ടൊക്കെ പഠിക്കുന്നില്ല, ഞാൻ മ്യൂസിക് ഡിപ്ലോമയാണ്, ഗാനഭൂഷണം കഴിഞ്ഞു. എവിടെയായിരുന്നു ചേച്ചി? KSS കോളേജ് ഓഫ് മ്യൂസിക് കോട്ടയം, അവിടെയാണ് പഠിച്ചത്. എക്സാം ഒക്കെ എഴുതിയത് RLB തൃപ്പൂണിത്തറ. അപ്പൊ ഇപ്പൊ ഒന്നുമില്ല, പാട്ട് പഠിപ്പിക്കുന്നുണ്ടോ? മ്യൂസിക് ടീച്ചർ ആയിരുന്നു ചിന്മയ കോട്ടയം. ഇപ്പൊ ഉണ്ടോ ജോലി? ഇല്ല, ഇപ്പം കൊച്ചിൻ കലാഭവനിലെ സിംഗറാണ്. എങ്ങനെ പോകുന്നു ഗാനമേള? എങ്ങനെ പോകുന്നു ഇപ്പൊ? എങ്ങനെയാ കവിതയാണോ അതോ ചേച്ചിക്ക് ഇങ്ങനെ ഗാനമേളക്ക് പാടുന്നതാണോ കൂടുതലും സിമ്പിൾ ആയിട്ട് തോന്നുന്നത്? സിമ്പിൾ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന് പാടുന്നതാണ് സിമ്പിൾ. നമ്മളത് വേറൊരാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു
പാട്ടെടുത്ത് പാടുക. സിമ്പിൾ എന്ന് പറയാനും പറ്റില്ല, നമ്മൾ സ്റ്റേജിൽ വളരെയധികം ഭംഗിയായിട്ട് അവതരിപ്പിക്കണം, ഇല്ലെങ്കിൽ അപ്പൊ അന്നേരം അന്നേരം പ്രതികരണം ഉണ്ടാകുന്നതാണല്ലോ. ലൈവ് പ്രോഗ്രാമല്ലേ. അതെ, ഇപ്പൊ കവിത എന്ന് പറയുമ്പോ അത് എഴുതിയത് ചേച്ചിയാണ്, ട്യൂൺ ചെയ്തത് ചേച്ചിയാണ്, പാടിയത് ചേച്ചിയാണ്. അപ്പൊ എങ്ങനെയാ ട്യൂൺ ചെയ്യണ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? അതിനും ഹെൽപ്പ് ഉണ്ടാകും, നമ്മള് നമുക്ക് പെട്ടെന്ന് മനസ്സിലൊരു ട്യൂൺ വന്നു അതിലങ്ങ് പാടി പോവാണോ ചെയ്യുന്നത്? ഞാനത് ശരിക്കും പറഞ്ഞാല് കിച്ചണിലൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേനെ ട്യൂണൊക്കെ അങ്ങ് വരുക, അപ്പൊ തന്നെ വന്ന് മൊബൈലെടുത്ത് അതങ്ങ് പാടി റെക്കോർഡ് ചെയ്ത് വെക്കും. എഴുതുന്നത് ഓടി അതിനിടയ്ക്ക് ഓടി വന്ന് ഒരു പേപ്പർ എടുത്ത് അതിൽ എഴുതി അങ്ങ് വെക്കും. അങ്ങനെയാണ് ഈ ഒരു കവിതയൊക്കെ പെട്ടെന്ന് അങ്ങ് ആകുന്നതാണ്. അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവോഷണൽ എഴുതുവരുന്നു. അതെ അതെ. എങ്ങനെയെങ്കിലും അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടോ? ഡിവോഷണൽ പാടിയതോ അല്ലെങ്കിൽ എഴുതിയ പാട്ടുകള് അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്? ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് കുറേ പാട്ടുകൾ, കുറേ ആൽബം ഓണപ്പാട്ടുകൾ, പിന്നെ ഡിവോഷണൽ സോങ്, അങ്ങനെ കുറേ പാട്ടുകൾ അങ്ങനെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അത് കുറേ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ഒരുപാട് നല്ല നല്ല പാട്ടുകാർ പാടിയിട്ടുണ്ട് അതൊക്കെ. അങ്ങനെ അപ്പൊ സ്വന്തമായിട്ട് പാടായിരുന്നില്ല, സ്വന്തമായിട്ട് ഞങ്ങൾ അത് പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു ഒരു സിഡിയിൽ ഒരു ആറേഴ് പാട്ടൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പാട്ടുകൾ എഴുതുന്നുണ്ട്, ഒരു മൂഡാണ്. പെട്ടെന്ന് അങ്ങനെ എനിക്ക് തോന്നുമ്പോൾ ആ വരികൾ കുറച്ചു വെക്കും. ഇപ്പോ കവിത എഴുതിയല്ലോ, അപ്പൊ നേരത്തെ ഏതെങ്കിലും കവികളുടെ വല്ല കവിതകൾ വായിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, അങ്ങനെയൊന്നും വായിച്ചിട്ടില്ല. സ്വന്തമായിട്ട് കവിത എനിക്ക് സത്യത്തിൽ ഒരു പരിചയമില്ലാത്ത മേഖലയാണ്. നമ്മളെ ഫിലിം സോങ് പാടുക, പിന്നെ മ്യൂസിക് കമ്പോസിങ്ങും അത് പെട്ടെന്ന് വന്നൊരു കാര്യമാണത്. അത് ചെയ്ത് കേൾക്കുമ്പോഴാണ് മറ്റുള്ളവർ വളരെ നന്നായിട്ടുണ്ട്, ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു പക്ഷേ എനിക്ക് സിംഗിങ്ങിനേക്കാൾ കൂടുതൽ ശോഭിക്കാൻ പറ്റുന്നൊരു മേഖലയായിരിക്കാം കമ്പോസിങ് എന്ന് വരെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞു കവിതകൾ അങ്ങനെ വായിച്ചിട്ടില്ല, അങ്ങനെ കേൾക്കാറുണ്ടോ? അപ്പൊ നമുക്ക് കേട്ടിട്ടാണെങ്കിലും കുറെയൊക്കെ എഴുതാനും അതുപോലെ പാടാനൊക്കെ പറ്റും. ഇപ്പൊ എന്തായാലും പാട്ട് പാടും പറഞ്ഞു, അങ്ങനെ കേട്ടിട്ടുണ്ടോ കവിതകളൊക്കെ? കേട്ടിട്ടുണ്ട്, കേൾക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മള് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണേലും കവിതകൾ, നല്ല കവിതകളെല്ലാം ആസ്വദിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ആ രീതികൾ നമുക്ക് അറിയാം, കേട്ടത് എങ്ങനെ ആലപിക്കണം എന്നുള്ള ഒരു രീതികൾ അറിയാം. ശ്രമിച്ചിട്ടില്ല ഇതുവരെ പാടാനും കവിതകൾ എഴുതാനും ഒന്നും ഇതുവരെ. എന്തായാലും ആദ്യം പാടിയ കവിത തന്നെ ഇത്ര വൈറലായല്ലോ ചേച്ചിയുടെ മനസ്സിൽ, ഇപ്പൊ എന്താ തോന്നി? അത് ഇപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ഈ ഒരു ദുരന്തം നേരിട്ടവരുടെ വേദന തന്നെയാണ്. അത് ഇത്രയും ആൾക്കാരിലേക്ക് ചെന്ന് അവരതെല്ലാം വീണ്ടും വീണ്ടും അവരാ അനുഭവിച്ച വേദനകൾ വീണ്ടും അവരുടെ ചിന്തയിലേക്ക് വരിക. അത് ഈ കവിത കേട്ടവർ എല്ലാവരും തന്നെ പറഞ്ഞത് കണ്ണ് ഒന്നും നിറയാതെ ഇത് കണ്ടു തീർക്കാൻ പറ്റുന്നില്ല എന്നാണ്. അത് തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ ന്യൂസിൽ അന്ന് തുടങ്ങിയത് തൊട്ട് അന്ന് അവസാനിക്കുന്ന വരെ എല്ലാ സംഭവങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി അത് അത്രയും മനസ്സിരുത്തി എഴുതിയതാണെന്ന് എല്ലാവർക്കും അത് മനസ്സിലായി. അപ്പൊ എന്തായാലും പിന്നെ ചേച്ചി പറഞ്ഞു ഞങ്ങളോട് എഴുതുമായിരുന്നു, ഡിവോഷണൽസ് എഴുതി ട്യൂൺ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫിലിമില് പാടിയിരുന്നു, അത് ഞാൻ ചോദിച്ചില്ല, ഫിലിമില് പാടിയെന്ന് പറഞ്ഞു. ഏത് ഫിലിമിലായിരുന്നു ചേച്ചി പാടിയത്? ഞാൻ ആദ്യമായിട്ട് പാടിയത് ഈ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു എന്റെ കവിതകൾക്കൊക്കെ ഒരുപാട് വരികൾക്കൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ സുനീഷ് നീണ്ടുപേര്, അദ്ദേഹം കഥ എഴുതി സംവിധാനം ചെയ്തതാണ് കൃഷ്ണയക്ഷ എന്നൊരു ഫിലിം. ഇതുവരെ ആയിട്ടില്ല, അത് മിക്കവാറും ഡിസംബറിലേക്കൊക്കെ റിലീസ് ആകും. അങ്ങനെ സോളോ ആയിരുന്നു, പിന്നെ അല്ലാതെ കുറച്ചല്ലാതെ വോയിസുകൾ, പിന്നെ അതിന്റെ ആറാറ് വർക്കും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേട്ടാലോ? എന്തായാലും ഫിലിം ഇറങ്ങാൻ പോകുന്നുള്ളൂ, പാടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് പാടുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും ഒന്ന് പാടിത്തരുമോ ഫിലിമില്? ഓക്കെ. മാംഗല്യ സ്വപ്നത്തിൻ നിഴിയഴക്ക് അരുമക്കിടാത്തിക്ക് താലികെട്ട് ചിങ്ങപ്പൂകാറ്റിന് സായുജ്യം ഈ പുലരിക്കൊരു ചിരിയഴക്ക് മാംഗല്യ സ്വപ്നത്തിൻ നിഴിയഴക്ക് നല്ല പാട്ട്. എന്തായാലും നല്ല ഹിറ്റ് സോങ് ആവട്ടെ, നല്ലൊരു പാട്ട്. ഇതൊരു വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഒരു ഉപദേശമാണ് ഈ പാട്ടിനകത്ത് വരുന്നത് മുഴുവനും. ഓക്കെ ചേച്ചി, അപ്പൊ കവിതകളുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വീണ്ടും കവിതയിലേക്ക് തന്നെ വരികയാണ്. ചേച്ചി കൂടുതലും കേൾക്കാറുള്ളത് ആരുടെ കവിതകളൊക്കെയാണ്? കവിതകൾ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു, കൂടുതൽ ഇഷ്ടം ആരുടെ കവിതകൾക്കൊക്കെയാണ്? ഒൻ വി സാറിന്റെ കവിതകള് ഇഷ്ടമാണ്, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, അങ്ങനെ മത്സവൻ നായർ, അവരുടെ എല്ലാം കവിതകൾ വളരെയധികം കേട്ടിട്ടുണ്ട്. അപ്പൊ അവരിൽ നിന്നൊരു ചെറിയൊരു പ്രചോദനമാണ് ഈ ഒരു കവിത. നമുക്കതൊക്കെ അപ്പൊ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളാണ്, അതല്ലേ. പിന്നെ ശ്രമിച്ചിട്ടില്ല അതൊന്നും അന്നൊന്നും എഴുതാൻ. അപ്പൊ ഇപ്പൊ ഒരെണ്ണം തുടങ്ങി വെച്ചു, ഇനിയും
എഴുതില്ലേ കവിതകൾ? ഇനി എഴുതാൻ ശ്രമിക്കില്ലേ? ശ്രമിക്കും. എന്തായാലും ഒരെണ്ണം ഇതായി, ഇനിയിപ്പോ അത് നിർത്തരുത്. കാരണം അത്രയും പ്രേക്ഷകർ അത് ഏറ്റെടുത്ത ഒരു കവിതയായിരുന്നു. അപ്പൊ നമ്മള് കവിതയുടെ കാര്യം എല്ലാം പറഞ്ഞു, ചേച്ചിയുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിച്ചില്ല. അപ്പൊ പറയൂ, ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയല്ലേ? വീട്ടില് എന്റെ അച്ഛനും അമ്മയുണ്ട്, സഹോദരങ്ങളില്ല, ഞാനൊരു മോളാണ്. കോട്ടയത്താണ് വീട്. കോട്ടയത്താണ്? പ്രോപ്പർ കോട്ടയം തന്നെ. പഠിച്ചതൊക്കെ അവിടെ തന്നെ? എല്ലാം കോട്ടയം. ഓക്കെ. അപ്പൊ പിന്നെ ഇനി പാട്ട് ഗാനമേളയ്ക്ക് പാടാറുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി കൂടുതലും എങ്ങനത്തെ പാട്ടുകളാ ചൂസ് ചെയ്യാൻ പാടാ? ഞാൻ ചേച്ചിനെ കണ്ടായതിൽ ഞാൻ പറയട്ടെ, മെലഡി സോങ്സ് ഒക്കെ അല്ലേ കൂടുതലും പാടാറുള്ളത്? പക്ഷെ എങ്ങനെയാ ചേച്ചി, ഇപ്പൊ നമുക്ക് മെലഡി സോങ്സ് മാത്രമായിട്ട് ഗാനമേളയിലൊക്കെ ചെല്ലാൻ പറ്റുന്നില്ല? പറ്റുന്നില്ല. ഇപ്പോഴും ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് തന്നെ ശരിക്കും മറ്റുള്ള ഇപ്പോഴത്തെ ന്യൂജൻ പാട്ടുകളും കൂടെ പാടുന്നത് കൊണ്ടാണ്. അത് പാടാൻ ശ്രമിക്കുന്നുണ്ട്, ഏറെക്കുറെ ഒക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. മലയാളമാണോ തമിഴാണോ? എല്ലാം പാടുന്നുണ്ട്. ഹിന്ദി, മലയാളം എല്ലാം പാടുന്നുണ്ട്. പ്രോഗ്രാമിന് ഗാനമേളയ്ക്ക് പോയാല് എല്ലാം പാടുന്നുണ്ട്. പിന്നെ മെലഡി പഴയ പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എങ്ങനെയാ, ആരെയാ കൂടുതൽ ഇഷ്ടമുള്ള ഗായിക? ജാനകിയമ്മ, ചിത്ര. ചിത്ര, അവരുടെ പാട്ടുകളാണ് കൂടുതലും കേൾക്കാറുള്ളത്? ഇഷ്ടം. അതാ, ഏത് പാട്ടാണ്? ഇപ്പൊ ഗാനമേളയ്ക്ക് പോയി കഴിഞ്ഞാൽ ചേച്ചിയുടെ മാസ്റ്റർ പീസ് ഉണ്ടാവല്ലോ, ആദ്യം പാടുന്ന ഒരു പാട്ട്, ഏത് പാട്ടാ പാടുക? ചമയത്തിലെ രാജഹംസമയാണ് എന്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ചേച്ചിയുടെ എല്ലാ പാട്ടുകളും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ, നല്ല ഹൈ റേഞ്ച് ഉള്ള സോങ്സ്. ഇപ്പൊ ഈ കവിതയാണെങ്കിൽ കൂടെ നല്ല റേഞ്ച് ഉള്ള ഒരു കവിതയാണത്. എങ്ങനെ റേഞ്ച് ഉള്ള സോങ്സ് ആണ് കൂടുതൽ ചൂസ് ചെയ്യാം? അതെ അതെ. കാരണം ഒരു കാര്യം ചേച്ചി, എല്ലാവർക്കും റേഞ്ച് കയറണം എന്നില്ല, ചിലവരുടെ സൗണ്ടിലെ ഒരു ഇതുണ്ട്. ചേച്ചി ഇങ്ങനെ റേഞ്ചും അതുപോലെ താഴെ ബേസ് അങ്ങനെ രണ്ടും ഒരുപോലെ കൊണ്ടുപോകും? ബേസ് പൊതുവെ കുറവുള്ള ഒരു ടോൺ ആണ് എനിക്ക്. പിന്നെ ഹൈ ആണെങ്കിൽ അങ്ങ് പോകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. നമുക്ക് അങ്ങ് അത്ര ഹൈ കുഴപ്പമില്ലാതെ പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലും പ്രോഗ്രാമിൽ. ഇനിയിപ്പോ ട്യൂൺ ചെയ്യുമ്പോൾ അങ്ങനെ ഹൈ റേഞ്ച് അങ്ങനത്തെയാണ് ചൂസ് ചെയ്യാറ്? അതെ അതെ. അപ്പൊ രാജഹംസമേ രണ്ടുപേരും പാടിയാലോ ചേച്ചി? ചേച്ചിനെ കൊണ്ട് പാടിപ്പിച്ചപ്പോ വീണ്ടും വീണ്ടും പാട്ട് കേൾക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും പാടിത്തരും. രാജഹംസമേ മഴവിൽ കൂടിയിൽ സ്നേഹ ദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ ഇവിടെ എന്റെ സ്നേഹക രാജഹംസമേ. അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ ഈ പാട്ട് കേട്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ, ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പാടിയതാണ്? എന്റെ ഹസ്ബൻഡിന് വേണ്ടി. അങ്ങനെ വരട്ടെ. ഹസ്ബൻഡ് പേര് അറിയിച്ചി? ഹസ്ബൻഡ് സിബു. എന്തെയ്യുന്നു സിബു ചേട്ടൻ? ബിസിനസ് ആണ്, ഫിലിം കേബിൾ ടിവിക്കൊക്കെ വേണ്ടി ഫിലിം പർച്ചേസ് ചെയ്യാണ്. പിന്നെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണ്. എറണാകുളം കടവന്ത്രയില് ഓഫീസും സ്റ്റുഡിയോയും എല്ലാം ഉണ്ട്. പഞ്ചമി എന്നാണ് ഫെയിമിന്റെ പേര്. ഓക്കെ. അപ്പൊ എന്തായാലും ഹസ്ബൻഡാണ് അപ്പൊ ചേച്ചിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖല തന്നെയാണല്ലോ. അതിപ്പോ പാട്ടുകൾ പഠിക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുന്നു. പാട്ട് എടുക്കാനാണെങ്കിലും അത് എങ്ങനെ പാടുമോ ഹസ്ബൻഡ്? പാടുമോ? പാടി കേട്ടിട്ടില്ല. ഇടയ്ക്ക് മൂളിപ്പാട്ടൊക്കെ പാടാറുണ്ട് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോ, പിന്നല്ലാതെ കേട്ടിട്ടില്ല. എന്നാലും അഭിപ്രായം പറയാനും പാട്ട് ആസ്വദിക്കാനും എല്ലാം ഞങ്ങളുടെ മാരേജിന് പ്രോഗ്രാം ഞാൻ ഇതുപോലെ പാടി, അന്ന് ആ ദിവസം തന്നെ പാടിയത് ഈ പാട്ടാണ് മാരേജിന്റെ. അടിപൊളി. അപ്പൊ എന്നും സ്റ്റേജിൽ കേറുമ്പോ ഈ പാട്ട് പാടിയിട്ടേ തുടങ്ങാറുള്ളൂ? മിക്കവാറും എല്ലാം. അതെ, കലാഭവന്റെ സ്റ്റേജിൽ അതൊരു ഫിക്സഡ് ആണ്, അവിടുത്തെ സാറ് സോബി ജോർജ് പറയുന്ന ലിസ്റ്റുകളാണ്. അല്ലാതെ ഒരു പ്രോഗ്രാം ചെയ്യുവാണ് ഞാൻ ഈ പാട്ടാണ് സ്റ്റാർട്ട്. ഹസ്ബൻഡിന്റെ ഫേവറേറ്റ് സോങ് തന്നെയാണോ അത്? അതെ അതെ ആണ്. അതുകൊണ്ടാണ് അത് വിട്ടുപിടിക്കാത്തത്. പിന്നെ ചേച്ചി കുറച്ചു മുന്നേ പറഞ്ഞല്ലോ ഫിലിമിൽ ആറാറ് ചെയ്തിട്ടുണ്ടെന്ന്. ആറാറ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, അപ്പൊ അതത്ര ചില്ലറപ്പെട്ട കാര്യമല്ല. അപ്പൊ ചേച്ചിക്ക് എങ്ങനെ മുമ്പേ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അത് എവിടുന്നാണ് ആ ഒരു ധൈര്യം കിട്ടിയത് ഇങ്ങനെ ആറാറ് ചെയ്യാൻ ഫിലിമിനൊക്കെ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃഷ്ണേക്ഷ എന്നുള്ള ഒരു ഫിലിമിന്റെ റെക്കോർഡിങ്ങും ഒക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ വരികളെല്ലാം ഫിലിമിലെ എല്ലാ പാട്ടുകളും എഴുതിയത് ഷീലാമോൻസ് എന്ന് പറഞ്ഞ ഒരു മേഡമാണ്. പുള്ളിക്കാരി ആ സമയത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓണക്കാലമാണ്, പെട്ടെന്ന് തന്നെ നമുക്കൊരു ഓണം സി ഡി അങ്ങ് ഇറക്കിയാലോ എന്ന് പുള്ളിക്കാരിക്ക് ഒരു ചിന്ത. അങ്ങനെ അപ്പം തന്നെ കുറച്ച് പാട്ടുകൾ എഴുതി. അന്നേരം ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പം സ്റ്റുഡിയോയിൽ ഇരുന്ന്
ട്യൂണ് അപ്പം എന്നോട് പറഞ്ഞ് ഞാനൊന്ന് വരികൾ നോക്ക്, ട്യൂണിടാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ പെട്ടെന്ന് ഒരു പാട്ടങ്ങായി. അപ്പം കോട്ടയത്ത് കാണാക്കാരിൽ വയലിനിസ്റ്റ് ജോൺസൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹമാണ് ഇതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തത്. അപ്പം പുള്ളിക്കാരൻ തന്ന ധൈര്യം, ആറാറിൻ്റെ വർക്കെല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത്, പിന്നെ ഈ പറഞ്ഞ പോലെ സുനീർ സാറ് ഡയറക്ടർ, ഇവരെല്ലാവരും കൂടെയാണ് ആറാറിൻ്റെ ഹമ്മിങ്ങുകളെല്ലാം പാടാനായിട്ട് എന്നെ അങ്ങ് ഏൽപ്പിച്ചു. അതൊരു പക്ഷേ അവരും ഞാൻ കമ്പോസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ള താല്പര്യം കൊണ്ടായിരിക്കാം. ആ എനിക്ക് ആ ഒരു അന്നരന്തരം സീൻ കണ്ടിട്ടും ഒക്കെ അങ്ങ് പാടി പാടി എല്ലാം അങ്ങ് പോകുമായിരുന്നു. എങ്ങനെയാ, ടഫായിട്ട് എന്തെങ്കിലും തോന്നിയിരുന്നു അതോ പെട്ടെന്ന് അപ്പൊ തന്നെ ചെയ്യാൻ പറ്റിയോ? അത് ടഫായിട്ട് അങ്ങനെ കാര്യമായിട്ട് തോന്നിയില്ല. ഇവരുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു, ജോൺസൺ ചേട്ടനും സുനീർ സാറിൻ്റെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പക്ഷേ അത് ഞാൻ അത് കഴിഞ്ഞ് ഫിലിം നമ്മളല്ലാതെ കണ്ടപ്പോഴാണ് ഇത്രയും ഭംഗിയായിട്ട് ഇതൊക്കെ എനിക്ക് പാടാൻ പറ്റിയോ, അല്ലെങ്കിൽ ആ സീനിനനുസരിച്ചുള്ള അതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ആ ഒരു എനിക്ക് തന്നെ ഒരു അത്ഭുതമായി പോയത്. അപ്പൊ ഇനി അതും ചെയ്യാലോ, ആറാറും നമുക്ക് ഇനി വരുന്ന ഫിലിംസിലൊക്കെ ചെയ്യാലോ അല്ലേ? ആ ഒരു പേടി അതൊക്കെ മാറിയല്ലോ? ഇല്ല, തീർച്ചയായിട്ടും ധൈര്യമായി. ഓക്കെ, അപ്പൊ ചേച്ചി പാട്ട് പാടുന്നു പറഞ്ഞു, പാട്ട് ടീച്ചറായിരുന്നു. അപ്പോ ഞാനൊരു ശിഷ്യ എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഒരു നമ്മൾ പ്രാക്ടീസിങ് അതുപോലെ സൗണ്ടിന് വേണ്ട കുറെ കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ ചേച്ചി നോക്കാറുണ്ടോ? പ്രാക്ടീസ് ഒക്കെ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, സാധകം ചെയ്യുമായിരുന്നു. ഇപ്പൊ പ്രാക്ടീസ് ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ കാര്യമായിട്ട് പിന്നെ വോയിസ് സൂക്ഷിക്കും ഞാൻ, തണുപ്പൊന്നും കഴിക്കില്ല ഇപ്പോഴും. ഇപ്പോഴും നന്നായിട്ട് തണുപ്പ് കഴിക്കില്ല, പിന്നെ തൈര് അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. എത്ര ഇഷ്ടം കൂടിയാലും കഴിക്കത്തില്ല. അതാദ്യമായിട്ടാ പറഞ്ഞത്. നമ്മളൊക്കെ പറയാം എത്ര ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കും, കഴിക്കാത്ത ഒരാള് അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഇത്രയും റേഞ്ച് ഒരു ഇതില്ലാതെ ഇത്രയും സൗണ്ട് സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. അടുത്തൊരു കാര്യം ചേച്ചി, നമ്മുടെ ഡിവോഷണൽ ട്യൂൺ ചെയ്തു എഴുതി എന്ന് പറഞ്ഞല്ലോ, അത് ഒരുപാടെണ്ണം റിലീസ് ആയിട്ടുണ്ടെന്നും പറഞ്ഞു, ഇനി കുറച്ചിങ്ങനെ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇറങ്ങിയ ഒരു പാട്ട്? ഞാൻ എഴുതിയത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഞാൻ എഴുതിയ പാട്ടുകൾ ഇതുവരെ നമ്മളൊരു സി ഡി ആക്കാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മ്യൂസിക് മ്യൂസിക് ചെയ്ത് കുറെ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചി പറഞ്ഞു ചേച്ചി എഴുതിയ പാട്ടുകൾ റിലീസ് ചെയ്തിട്ടില്ല, സംഗീതം ചെയ്ത പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സംഗീതം ചെയ്ത ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി നാലുപേര് പാടിത്തരും. അതൊരു ഓണപ്പാട്ടാണ്, ഞാൻ പറഞ്ഞില്ലേ സിനിമയുടെ വർക്ക് നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഓണപ്പാട്ടാണത്. പാടാത് നൽകിയ ഓണ സമ്മാനം എന്നും ഓർമ്മ പൂത്തു നിൽപ്പോ, ആ വള്ളിക്കുടിലെ കുളിരാർന്ന തണലിൽ കൗമാരമെപ്പോഴും പൂ പറിക്കുന്നു, എൻ കൗമാരമെപ്പോഴും പൂ പറിക്കുന്നു. ആരോ നൽകിയ ഓണ സമ്മാനം എന്നും ഓർമ്മയിൽ പൂത്തു നിൽപ്പോ. നല്ല രസം ചേച്ചി. അപ്പൊ ഇനിയും ഇപ്പൊ എന്തെങ്കിലും ട്യൂൺ ചെയ്യുന്നുണ്ടോ അതോ എഴുതുന്നുണ്ടോ, എന്തെങ്കിലും പണിപ്പുരയിലാണോ ചേച്ചി? ഞാനിപ്പം ഈ ബാക്കി പത്രം ആ ഒരു ഫീലിംഗ് കഴിഞ്ഞിപ്പം ജനങ്ങൾ ഒരുപാട് പേര് അവരുടെ നഷ്ടങ്ങളാണ്, അവർക്കത് എന്നും മനസ്സിലുണ്ടാകുന്ന നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് വെച്ച് ഞാനിപ്പം എൻ്റെ ഒരു ചെറിയൊരു കവിത എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. അതെ അതെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിത തന്നെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഞാൻ തന്നെയാണത്. അതിന്റെ രണ്ടുപേരും എന്നാ? നിലച്ചിരിക്കാതെ വന്നെത്തിയ പ്രളയം മടങ്ങിപ്പോയി, പിച്ചവയ്ക്കും കുരുന്നുകൾ തൻ പാഠപുസ്തകങ്ങളും, അവർ നെഞ്ചോടു ചേർത്ത കളിക്കോപ്പുകളും പ്രളയത്തിലൊലിച്ചു പോയി. അപ്പൊ ചേച്ചി ഇത്രേ ഉള്ളൂ? ഇത്രയല്ല, ഇനിയുണ്ട്. അതിനി നല്ല രീതിയിൽ തന്നെ വിഷ്വലായിട്ട് ഇറക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നു. എങ്ങനെയാ, ബാക്കി പത്രം പോലെ തന്നെയാണോ നമ്മുടെ ഇതും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതെ അതെ, അങ്ങനെയാണ് ആഗ്രഹം. അപ്പൊ എന്തായാലും ചെറിയൊരു രീതിയിലുള്ള ഒരു റിലീസ് നമ്മുടെ കേരളാവിഷയിലൂടെ തന്നെ സാധിച്ചു. തീർച്ചയായും. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി തുടർന്ന് നമ്മുടെ ബാക്കി പത്രം പോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഈ ഒരു കവിതയും കൂടി വൈറലാവട്ടെ എന്ന് ആശംസിക്കുന്നു. ചേച്ചിയുടെ പാട്ടും എഴുത്തും സംഗീതവും ആറാറും എല്ലാം ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ നിന്നതിന്, ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ചേച്ചി. താങ്ക് യു.
എനിക്കും കുറച്ച് പേരുടെ നന്ദി പറയാനുണ്ട്. ഈ ബാക്കി പത്രം എഴുതി തുടങ്ങിയപ്പോൾ എന്നെ ഇവിടെ ഒരുപാട് സഹായിച്ചവരുണ്ട്. കുറച്ച് പേര് കലാഭവനിലെ സോബി ജോർജ് ഡയറക്ടറാണ്. അദ്ദേഹം അബലച്ചൻ്റെ കൂടെ വർഷങ്ങളായിട്ട് നിന്ന് ഞങ്ങളുടെ കലാഭവൻ ഇതേ രീതിയിൽ കൊണ്ട് നയിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ പാട്ട് അയച്ചു കൊടുത്തു, വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ അതെനിക്കൊരു പ്രചോദനമായിരുന്നു കവിത മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ കലാഭവനിലെ എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുത്ത് നെഞ്ചോട് ചേർത്ത് വൈറലാക്കിയെന്ന് തന്നെ പറയാം. അത് അതിനകത്ത് ഒരു അനിൽ പടനിലം, അദ്ദേഹം എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് വളരെയധികം അഭിനന്ദനം പറഞ്ഞൊരു വ്യക്തിയാണ്. പിന്നെ അജീർ എടമൺ, പിന്നെ മാത്യു ജോർജ്, ഇവരെല്ലാം വളരെയധികം സപ്പോർട്ട് ചെയ്തവരാണ്. അവരെല്ലാം അവരുടെ ഫ്രണ്ട്സ് വഴി തന്നെ ഇത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുകയും വീണ്ടും എഴുതാനുള്ള പ്രോത്സാഹനം തരികയൊക്കെ ചെയ്തവരാ. പിന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഡാൻസ് സ്കൂള്, വൈഷ്ണവ സ്കൂൾ ഓഫ് ഡാൻസ്, അവിടുത്തെ ഒരു വീണ, ആ പുള്ളിക്കാരി ഇത് ഡാൻസ് ആക്കി, ആ ടീച്ചറാണ്. ഇപ്പൊ നമ്മുടെ ബാക്കി പത്രം അത് ഡാൻസ് രൂപത്തിലാക്കി, അത് അതിലൂടെ ഡാൻസ് രൂപത്തിലാക്കി അതിങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അതും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റെപ്പുകളൊക്കെയാണ് ആ കുട്ടികൾ അതിൽ അവതരിപ്പിച്ചത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു, വീണയ്ക്കും ആ കുട്ടികൾക്കും എല്ലാം നന്ദി പറയാണ്. പിന്നെ നമ്മുടെ സ്റ്റുഡിയോയില് ക്യാമറ എഡിറ്റിംഗ് എല്ലാം സഹായിച്ചവര് ഗോഡ്വിൻ, നിജു, വിനോദ്, ഉണ്ണി, ഇവരെല്ലാം നമ്മുടെ സ്റ്റുഡിയോയിലെ വർക്കാണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് സഹകരിച്ചു. അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കി പത്രം പോലെ തന്നെ ചേച്ചി ഇനി നമ്മൾ എഴുതുന്ന ആ ഒരു കവിതയും വൈറലാവട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു പ്രളയം. ഇനി ഇതുപോലെ ഒരു ദുരന്തങ്ങളും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. കേരളത്തിൻ്റെ അതിജീവനത്തിനായി നമുക്ക് ഒന്നു ചേരാം, കൈകോർക്കാം. നന്ദി.